ഹായ് ഫ്രണ്ട്സ്, പൈലറ്റ് ഓൺ ട്രാക്കിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ റെനോയുടെ കിഡാണ്, BS6 2020 റെനോ കിഡാണ്. സ്മാർട്ട് കീയും അതുപോലെ തന്നെ ടർബോ ചാർജറും നാവിഗേഷനും കൊണ്ടുവന്നു അവകാശപ്പെടുന്ന റെനോയുടെ കിഡ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂവെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ റെനോയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക്കോടുകൂടിയുള്ള ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഒരു ക്രോം ഫിനിഷിൽ ഒരു മെറ്റീരിയൽ, നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റും വിത്ത് DR ഈ ഒരു ഏരിയ തുടങ്ങി അപ്പുറത്തെത്തുന്ന രീതിയിൽ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഒരു എയർ ഡാമുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് നമ്മൾ വെന്യൂവിലും ഹാരിയറിലും ഒക്കെ കണ്ടുവരുന്ന രീതിയിൽ ബമ്പറിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കൊടുത്തേക്കുന്നത്. ഒരു ട്രഡീഷണൽ രീതിയിലല്ല ഹെഡ്ലൈറ്റ് വന്നേക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഇങ്ങനെ കൊടുത്തതിനെ പറ്റി എനിക്കൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് ഒരു എൻട്രി ലെവൽ വാഹനമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ഡ്രൈവിംഗ് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഈ വണ്ടി എടുക്കത്തുള്ളൂ. ബിഗിനറായിട്ടുള്ള ആൾക്കാരായിരിക്കും വണ്ടി എടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ തട്ടാനും മുട്ടാനും ഒക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഹെഡ്ലൈറ്റിനൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കാൻ ചാൻസുണ്ട്. ഇതൊരു ഹെഡ്ജ് ഈ ഒരു കോർണറിലൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തട്ടലൊക്കെ വന്നാൽ ഈ പ്ലാസ്റ്റിക് പൊട്ടി അകത്തോട്ട് പോയി ഹെഡ്ലൈറ്റ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. ഇൻഡിക്കേറ്റർ യൂണിറ്റ് വിത്ത് DRലാണ്. DRൽ നടുക്കായിട്ട് വരും. ഇൻഡിക്കേറ്റർ മുകളിലും താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ബോണറ്റിൻ്റെ ഇവിടെയൊക്കെ ഒരു ബോഡി ലൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരെ കയറി ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് നോസിൽ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. സിംഗിൾ വൈപ്പറാണ് വന്നേക്കുന്നത്. സിംഗിൾ വൈപ്പർ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ 14-inch വീലാണ് കൊടുത്തേക്കുന്നത്. സ്റ്റീൽ വീലാണ്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഉണ്ട്. മിററിൽ ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഒന്നുമില്ല. ഇവിടെയാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റ്. ബ്ലാക്ക് ക്ലാഡിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ബാക്കിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിപ്പം മിഡിൽ വേരിയൻ്റ് ആണ്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഡ്യുവൽ ടോൺ കളറായിരിക്കും വരുന്നത്. ഓറഞ്ച് കളർ മിററിലും അവിടെ ഇവിടെയൊക്കെ ക്ലൈംബറിൻ്റെ ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മിററിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മിററാണ്. ഇന്ത്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മിറർ. ചെറിയ തട്ടലും മുട്ടലും വലിയ സീനും കാര്യങ്ങളൊന്നും വരത്തില്ല. മേളിലേക്ക് വരുമ്പോൾ ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. സാധാ ആൻറ്റിനയാണ്, ഷാർക്ക് ഫിൻ ആൻറ്റിനൊന്നുമില്ല. സൈഡിൽ ഡോർ ഹാൻഡിലെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്രോം ഫിനിഷിൽ ഒരു ഡോർ ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഡോറിനെ പറ്റി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് വൈഡായിട്ട് തുറക്കുന്ന രീതിയിലുള്ള ഒരു ഡോറാണ്. നമ്മൾ പോളോയിലൊക്കെ കണ്ടുവന്ന രീതിയിലുള്ള ഒരു 85 degree വരുന്ന രീതിയിലുള്ള ഒരു ഡോറും കാര്യങ്ങളൊക്കെയാണ്. നമ്മളതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഈ ടെയിലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. LED ടെയിലാമ്പ് ഒന്നുമല്ല, നോർമൽ ഹാലോജൻ ടെയിലാമ്പാണ്. ഇവിടെ ഒരു റെനോയുടെ ഒരു ബാഡ്ജിയും കിഡെന്ന് ഒരു വാട്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കീ എൻട്രി ചെയ്യാനുള്ള ഒരു ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ക്രോം ഫിനിഷ് ഇവിടുന്ന് തുടങ്ങി നേരെ അങ്ങ് വരെ അപ്പുറത്ത് വരെ പോകുന്ന രീതിയിലൊരു ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഒരു റിഫ്ലക്ടറും വരുന്നുണ്ട് ബ്ലാക്ക് കളറിൽ. ബാക്കിൽ ബമ്പറിൻ്റെ ഏരിയയിൽ വരുമ്പോൾ ഒരു ബ്ലാക്ക് ഇൻസെർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ബാക്കിലത്തെ വീലിൻ്റെ ഒരു ക്ലാഡിങ്ങിൽ നിന്ന് തുടങ്ങി ഒരു ബ്ലാക്ക് ഇൻസെർട്ട് നേരെ ബമ്പറിലേക്ക്, ബാക്കിലെ ബമ്പറിലേക്ക് കയറി നിൽക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. നമ്മളിതിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് മോഡലൊക്കെ ആണെങ്കിൽ ഈ റെനോയുടെ ബാഡ്ജിങ്ങിൻ്റെ ഇവിടെ നടുക്കാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ അടിയിൽ പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഡോർ പാർട്ടിൽ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോർ ഹാൻഡിലുണ്ട്, ബ്ലാക്ക് ഇതിൽ തന്നെയാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. പിന്നെ ഡോർ പിടിച്ച് തുറക്കാനുള്ള ഒരു ഹാൻഡിലും കൂടെ വരുന്നുണ്ട്. ഉള്ളിലേക്ക് വരുമ്പം സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറയുകയാണെങ്കിൽ, സ്റ്റിയറിംഗ് വീല് ഈ ഹോൺ സ്ട്രെച്ച് ആയിട്ട രീതിയിലുള്ള ഒരു ഹോണാണ്. ഇവിടം വരെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹോണാണ്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. അത്യാവശ്യം ഗുഡ്, അത്രയും നമുക്ക് പറയാം. ഗുഡെന്ന് പറയാം, ഓവർ ഗുഡൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ല, കൊള്ളാം, അങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെ കിഡിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഗ്ലോ ബോക്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉള്ളൊരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. AC വെൻറ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു മെറ്റാലിക് ഫിനിഷിൽ ഒരു റൗണ്ടിൽ AC വെൻറ്റ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൺവൈസർ മിററും കാര്യങ്ങളൊന്നുമില്ല. കോ ഡ്രൈവർ ആണെങ്കിലും മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല.
ഈയൊരു മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോർമലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിററൊക്കെയാണ്. ഡ്രൈവറിൻ്റെ ഭാഗത്തെ സൺവൈസറും അത് കോർ ഡ്രൈവറിൻ്റെ ആ സെയിം സൺവൈസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതും നോർമലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു സ്റ്റീരിയോ ഒക്കെയാണ്. നമ്മൾ ഇപ്പം ക്ലൈംബറിലും അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വേരിയൻ്റ് ആയിട്ടുള്ള ആ ഒരു മോഡലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറയൊക്കെ അപ്പം അതിൽ വരുന്നുണ്ട്. അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടച്ച് സ്ക്രീനൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആപ്പിൾ ആൻഡ് ആൻഡ്രോയിഡ് ആട്ടോ ഒക്കെ ഉള്ള ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ പറയാനുള്ള എനിക്ക് വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ വിൻഡോ ആണ്. പവർ വിൻഡോ ഈ സെൻട്രൽ കൺസോളിൽ ഇവിടെയാണ് വരുന്നത്. നമ്മൾ സാധാരണ മറ്റു വാഹനങ്ങളിലൊക്കെ ഡോർ പാഡിനാണല്ലോ പവർ വിൻഡോ വരുന്നത്. പിന്നെ എൻട്രി ലെവൽ വാഹനമായിട്ടുള്ള നമ്മുടെ ഓൾട്ടോ 800 വോൾട്ടത്തെ വാഹനത്തിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ട് പവർ വിൻഡോ വരുന്നത്. ഇതിപ്പം സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു ഏരിയയിലാണ് പവർ വിൻഡോ 4 വന്നിരിക്കുന്നത്. 4 പവർ വിൻഡോ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള AC കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഒരു കപ്പ് ഹോൾഡറൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഓക്സ് ആണെങ്കിലും USB ഓക്സ് കേബിളൊക്കെ കുത്തിയിട്ടാണെങ്കിലും ഇവിടെ നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സെൻട്രൽ കൺസോളാണ്. കൂടാതെ ഇതിൻ്റെ ഗിയർ ലിവർ ഫസ്റ്റ് റിവേഴ്സ് വരുന്നത് നമ്മൾ ഈ ഒരു നോബ് പൊക്കിയിട്ട് ഫ്രണ്ടിലേക്ക് ഇടുമ്പോഴാണ് ഇതിൻ്റെ റിവേഴ്സ് വരുന്നത്. സാധാരണ നമ്മൾ ഹ്യുണ്ടായി i20 അതുപോലുള്ള വാഹനങ്ങളിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു റിവേഴ്സ് ഗിയറും കാര്യങ്ങളൊക്കെയാണ്. ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗത്ത് ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊന്നും ഇല്ല, മുമ്പ് കണ്ടുവരുന്ന രീതിയിലുള്ള ക്രോം ഫിനിഷിങ് കാര്യങ്ങൾ. ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ടാക്കോമീറ്റർ ഇപ്പുറത്താണ്, ഓഡോമീറ്റർ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓയിൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ചെക്ക് എഞ്ചിൻ്റെ വാണിങ്ങിൽ ഇവിടെ ഉണ്ട്. സീറ്റ് ബെൽറ്റിങ്ങിന് ഒരു വാണിംഗ് ലൈറ്റ് ഉണ്ട്. ഫ്യൂൽ ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ട്. കൂടാതെ ഇതിൻ്റെ അകത്ത് വേറെ വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ ആവറേജ് മൈലേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ എത്ര ലിറ്റർ ഓടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും റിസർവ് ആയി കഴിഞ്ഞാൽ. നമ്മളിതിൻ്റെ ഡാക്കിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ മിനിമം മാക്സിമം ലെഗ് റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മിനിമം ലെഗ് റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ കൈ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ കാല് നീട്ടി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെഗ് റൂം കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ സൈഡിലേക്ക് വരുമ്പോൾ തീരെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നെപ്പോലുള്ള ഒരാൾക്കൊന്നും വലിയ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആരും ഇങ്ങനെ ഇത്രയും വൈഡായിട്ടൊന്നും ഇങ്ങനെ സീറ്റ് ഇട്ടിട്ട് ആരും അങ്ങനെ ഇരിക്കാറില്ല. അതുകൊണ്ട് തന്നെ വലിയ സീനും കാര്യങ്ങളൊന്നും വരുന്നില്ല. സീറ്റും അത്യാവശ്യം നല്ലൊരു സീറ്റാണ്. തൈ സപ്പോർട്ടൊക്കെ തരുന്ന അത്യാവശ്യം നല്ലൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഡ്രൈവബിലിറ്റി ആണ്. കാല് കൊടുത്താൽ അത്യാവശ്യം കയറി പോകുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ഇതിൻ്റെ റെഡ് ലൈൻ വരുന്നത് 6000 RPM റെഡ് ലൈൻ വരുന്നത്. സ്റ്റിയറിങ്ങിൽ ഈ ഒരു ഹോൺ സ്ട്രെച്ചായിട്ട് വരുന്നതുകൊണ്ട് നല്ലൊരു രസമുണ്ട് ഇരിക്കാൻ ഒക്കെ ആയിട്ട്. സ്റ്റിയറിങ്ങും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്റ്റിയറിങ് എൻട്രി ലെവൽ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് ഒക്കെ വരുന്നത് നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതൊന്ന് കാല് കൊടുത്തൊന്ന് എടുത്തു അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് റോഡിൽ അധികം സ്പീഡ് കയറ്റാൻ പറ്റത്തില്ല, തിരക്കുള്ള റോഡാണ്. വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വണ്ടി എടുക്കുന്നവരൊക്കെ അത്യാവശ്യം ഭയങ്കര ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു എൻട്രി ലെവൽ വാഹനമൊക്കെ എടുക്കാൻ ചാൻസ് കൂടുതൽ. നമ്മളിപ്പോൾ ഇത് ഓടിച്ചപ്പോൾ ഇതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വരുന്നു. നമുക്കിവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുകാരണമാണ് എനിക്ക് ഒത്തിരി കാല് കൊടുത്ത് കയറ്റാൻ പറ്റാഞ്ഞത്. ഇപ്പം സമയം ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മൈലേജ് എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 മേളിലോട്ട് 25-26 വരെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മൈലേജൊക്കെ. പിന്നെ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ സേഫ്റ്റി എനിക്ക് ഇച്ചിരി മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്.
കിഡ് ഒത്തിരി വണ്ടികൾ ഇടിച്ച വണ്ടികൾ ഞാൻ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ വണ്ടികളും ഇടിച്ചിട്ട് ഫ്രണ്ട് നേരെ ഇടിച്ച് ഫ്രണ്ട് ചളിഞ്ഞ് വരുന്ന രീതിയിലുള്ള നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ അടുത്ത് വരെ വരുന്ന രീതിയിലാണ് ഞാൻ മിക്ക വണ്ടികളും ഇടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എൻട്രി ലെവൽ വാഹനമായതുകൊണ്ട് ഈ ഇത്രയും പിന്നെ ഈ ഒരു വിലയ്ക്കൊക്കെ ഇങ്ങനെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ കിട്ടത്തുള്ളൂ. കൂടാതെ തന്നെ നമ്മുടെ മാരുതിക്കൊക്കെ കണ്ടുവരുന്ന കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് റെനോ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ. പുറത്താണെങ്കിലും അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളു. ഇത് BS6 വണ്ടിയായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ ഞാൻ റിവ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടെ പറയാം. റിവ്യൂ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അതും കൂടെ പറയുക. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റ ഐഡി ഞാൻ കൊടുക്കാം, അതിൽ വന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ചവിട്ടി പൊടിച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഓളെന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത്, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളൂ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ. ബൈ ബൈ.